Hi friends, welcome to our channel. So, in this video, we will talk about the Saarc Association. So, we will talk about the South Asian Association for Regional Cooperation. ഇതിനു മുൻപ് രണ്ട് വീഡിയോസിൽ നമ്മൾ ബ്രിക്സിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ബിംസ്റ്റെക്കിനെ പറ്റിയൊക്കെ നോക്കിയായിരുന്നു. സോ ഈ വീഡിയോയ്ക്കകത്ത് എന്താണ് സാർക്ക്, ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്, ഇതിലെ മെമ്പർ കൺട്രീസ് ആരൊക്കെയാണ്, അതേപോലെ തന്നെ ഇവരുടെ സമിറ്റ്സ് നടന്നിട്ടുണ്ടോ, അതെപ്പോഴൊക്കെയാണ്, എവിടെയൊക്കെ വയ്ക്കുകയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ സാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷനാണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു ഇന്ത്യ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്, അതായത് ഏകദേശം 8 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ്. അതായത് റീജിയണൽ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് പ്രാദേശിക സഹകരണത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ് സാർക്ക് എന്ന് പറയുന്നത്. സോ ഇതിലെ മെമ്പർ കൺട്രീസ് എന്ന് പറയുന്നത് 8 പേരാണ്. 2007 അഫ്ഗാനിസ്ഥാൻ ഇതിൽ സാർക്കിൽ അംഗമാകുന്നത്. അപ്പോഴാണത് 8 പേരായത്. അതുവരെ ഇത് 7 മെമ്പേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പായിരുന്നു. സോ നൗ ഇപ്പോൾ ഉള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദ്വീപ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക. സോ ഇത്രയും പേരാണ് ഇപ്പോൾ കറൻ്റ്ലി എന്തിലുള്ളത്, സാർക്കിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് 1985 December 8 ആൻഡ് ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ധാക്കയിലാണ് ഇത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് നേപ്പാളിൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള കാത്മണ്ഡുവിലാണ്. ഓക്കെ, ഇനി സാർക്ക് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിലെ ഒരു ഒബ്സർവർ സ്റ്റാറ്റസ് ഉള്ളൊരു മെമ്പർ ഗ്രൂപ്പാണ്. ഇനി ഇവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. ആൻഡ് ഇപ്പം കറൻ്റ്ലി 8 മെമ്പേഴ്സാണ് ഈ ഒരു ഗ്രൂപ്പിങ്ങിൽ ഉള്ളത്. ഇതിനും ഒരു സെക്രട്ടറി ജനറൽ ഉണ്ട്. നൗ കറൻ്റ്ലി ഇപ്പോഴത്തെ ഇതിൻ്റെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് പാകിസ്ഥാനിൻ്റെ ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള അംജദ് ഹുസൈൻ ബി സിയാൽ ആണ്. സോ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് അംജദ് ഹുസൈൻ ബി സിയാൽ ആണ്, പാകിസ്ഥാനിൽ നിന്നുള്ള ഡിപ്ലോമാറ്റാണ്. ഇനി ഇന്ത്യയിൽ നിന്ന് 2 ഡിപ്ലോമാറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ആ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കാന്ത് കിഷോർ ഭാർഗവ, അത് 1989-91 പീരീഡിലായിരുന്നു. അദ്ദേഹമായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള സെക്രട്ടറി ജനറൽ ആയിരുന്നു. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഷീൽകാന്ത് ശർമ്മയാണ്. സോ അദ്ദേഹം 2008 തൊട്ട് 2011 വരെ ഇന്ത്യയുടെ സെക്രട്ടറി ജനറൽ, അതായത് ഇന്ത്യയിൽ നിന്നുള്ള സെക്രട്ടറി ജനറൽ ആയിരുന്നു. സോ സാർക്കിൽ കറൻ്റ്ലി ഇത്രയും നാൾക്കുള്ളിൽ 2 ഇന്ത്യൻസ് ആണ് സെക്രട്ടറി ജനറൽ ആയിട്ട് ഉണ്ടായിരുന്നത്. കറണ്ട് സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള അംജദ് ഹുസൈൻ ബി സിയാൽ ആണ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സമിറ്റ്സിനെ പറ്റിയിട്ടാണ്. സോ സാർക്ക് എപ്പോഴൊക്കെയാണ് സമിറ്റ്സ് നടത്തിയിരിക്കുന്നത്, റീസെൻ്റ്ലി നടന്നത് എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. സോ ഫസ്റ്റ് സമിറ്റ് നടന്നത് 1985, അതായത് ഫോർമേഷൻ ഇയറിൽ തന്നെയാണ്. അത് ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ധാക്കയിൽ വെച്ചിട്ടാണ് നടന്നത്. സോ ആ ടൈമിലെ ഹോസ്റ്റ് ലീഡർ എന്ന് പറയുന്നത് റഹ്മാൻ ഖാൻ ആയിരുന്നു. ഓക്കെ, സോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 1986. സോ 1986 ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു. സോ ഇന്ത്യയിൽ രാജീവ് ഗാന്ധി ആയിരുന്നു ആ സമയത്തെ ഹോസ്റ്റ് ലീഡർ എന്ന് പറയുന്നത്. ആൻഡ് 8th സമിറ്റ് എന്ന് പറയുന്നത് 1995, അതും ഇന്ത്യയിൽ വെച്ചിട്ടാണ്. സോ പി വി നരസിംഹറാവു ആയിരുന്നു ആ ടൈമിലെ ഹോസ്റ്റ് ലീഡർ എന്ന് പറയുന്നത്. ദെൻ 14th വൺ എന്ന് പറയുന്നത് 2007, അതും ഇന്ത്യയിൽ വെച്ചിട്ടാണ്. മൻമോഹൻ സിംഗ് ആയിരുന്നു ആ സമയത്തെ ഹോസ്റ്റ് ലീഡർ എന്ന് പറയുന്നത്. സോ ഈ മൂന്നെണ്ണം, അതായത് സെക്കൻഡ്, 8th, 14th, ഇത് നമ്മൾ ഓർത്തിരിക്കണം. അതായത് 1986, 1995, 2007, ഈ മൂന്ന് ഇയറിലും ഈ സമിറ്റ്സ് നടന്നത്, സാർക്കിൻ്റെ സമിറ്റ്സ് നടന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ 18th, 19th and 20th, കാരണം ഇപ്പം ഏകദേശം 20 സമിറ്റോളം നടന്നു. സോ എല്ലാം ഒന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുള്ളത്, പിന്നെ ഫസ്റ്റ് സമിറ്റ്. പിന്നെ ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കുന്നത് റീസെൻ്റ്ലി നടന്ന സമിറ്റ്സിൽ നിന്നായിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ എല്ലാം ഓർത്തിരിക്കുന്നതിനെക്കാട്ടിലും ഈ റീസെൻ്റ് ആയിട്ട് നടന്നതും പിന്നെ ഇന്ത്യയിൽ വെച്ച് ഏതൊക്കെ നടന്നു എന്നുള്ളത് മാത്രം ഓർത്തിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 18th 1 18th 1 നടന്നേക്കുന്നതെന്ന് പറയുന്നത്, യെസ് 18th 1 നടന്നിരിക്കുന്നത് നേപ്പാളിൽ വെച്ചിട്ടാണ്. സോ നേപ്പാളിൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള കാത്മണ്ഡുവിൽ വെച്ചിട്ടാണ്. സോ അത് 2014 ആ സമയത്ത് സുശീൽ കൊയ്രാളയായിരുന്നു അവിടുത്തെ ലീഡർ എന്ന് പറയുന്നത്. ഇനി 19th സമിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2016 പാകിസ്ഥാനിൽ വെച്ചിട്ടാണ് അത് നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ആക്ച്വലി അത് ക്യാൻസൽ ചെയ്ത് പോവുകയായിരുന്നു ചെയ്തത്. സോ 19th സമിറ്റ് നടന്നിട്ടില്ല. ഇനി 20th സമിറ്റ് എന്ന് പറയുന്നത് അത് 2020 പാകിസ്ഥാൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഇസ്ലാമാബാദിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 19th സമ്മിറ്റ് അതായത് 2016 പാകിസ്ഥാനിൽ വെച്ചിട്ടുള്ളത് ക്യാൻസൽ ചെയ്തു എന്ന്. അത് ക്യാൻസൽ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ ടൈമിൽ ഉറി ടെററിസ്റ്റ് അറ്റാക്ക് നടന്നായിരുന്നു നമ്മളുടെ ഇന്ത്യയിൽ. സോ അതിൻ്റെ പേരിലാണ് നമ്മൾ വിഡ്രോ ചെയ്തു അതിൽ നിന്ന്. സോ ലേറ്റർ ഓൺ ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, ശ്രീലങ്ക, മാൽദീവ്സ് ഇവരെല്ലാം സമിറ്റ്സിനെ ബോയ്ക്കോട്ട് ചെയ്യുമായിരുന്നു ചെയ്തത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് ലീഡേഴ്സ് ഓഫ് സാർക്ക് ആണ്. സോ ലീഡേഴ്സ് ഓഫ് സാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ പറയുന്ന 8 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രസിഡൻ്റ് ആയിരിക്കും അവിടുത്തെ ലീഡേഴ്സ് എന്ന് പറയുന്നത്. സോ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളത് അവിടുത്തെ പ്രസിഡൻ്റ് ആയിട്ടുള്ള അഷ്റഫ് ഗനിയാണ്. ആൻഡ് ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷെയ്ഖ് ഹസീനയാണ് അവിടെ നിന്നുള്ള ലീഡർ എന്ന് പറയുന്നത്. ആൻഡ് ഭൂട്ടാൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ലോത്തേ ഷെറിംഗ് ആണ് ഭൂട്ടാനിൽ നിന്നുള്ള ലീഡർ. സോ ഇന്ത്യയിൽ നിന്ന് ആരാ നമുക്കറിയാം, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ദെൻ മാൽദീവ്സിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ള ഇബ്രാഹിം മുഹമ്മദ് സൊലെ ആണ് അവിടെ നിന്നുള്ള ലീഡർ എന്ന് പറയുന്നത്. ആൻഡ് നേപ്പാൾ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള KP ശർമ്മ ഒലിയാണ് അവിടെ നിന്നുള്ള ലീഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇമ്രാൻഖാനാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ലീഡർ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ശ്രീലങ്കയുടെ ലീഡറാണ്. സോ ശ്രീലങ്കയുടെ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയാണ് സാക്കിൻ്റെ ലീഡർ എന്ന് പറയുന്നത്. സോ റീസെൻ്റ്ലി ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ശ്രീലങ്കയിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കഴിഞ്ഞു. സോ മൈത്രിപാല സിരിസേന മാറി, പുതിയ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് മുൻപ് അതായത് ഫോമർ പ്രസിഡൻ്റ് ആയിട്ടുള്ള മഹീന്ദ രജപക്സെയുടെ ബ്രദറും അതേപോലെ തന്നെ ഒരു റിട്ടയർഡ് മിലിറ്ററി ഓഫീസർ കൂടായ ഗോതബായ രജപക്സെയാണ് പുതിയ ശ്രീലങ്കൻ പ്രസിഡൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സാർക്ക് അവാർഡിനെ പറ്റിയിട്ടാണ്. സോ 12th സമ്മിറ്റ് അതായത് 2004 പാകിസ്ഥാനിൽ വെച്ചുള്ള 12th സമ്മിറ്റിലാണ് ഇങ്ങനെ ഒരു സാർക്ക് അവാർഡ് അതായത് ഈ ഓർഗനൈസേഷൻ സാർക്ക് എന്ന് പറയുന്ന ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇൻഡിവിജ്വൽസിനും ഓർഗനൈസേഷനും വേണ്ടിയിട്ടുള്ള അവാർഡ് അതായത് സാർക്ക് അവാർഡ് ആദ്യമായിട്ട് നൽകാൻ തീരുമാനിക്കുന്നത് 2004 12th സമ്മിറ്റ് പാകിസ്ഥാനിൽ വെച്ചുള്ള സമ്മിറ്റിലാണ് ഇവർ തീരുമാനമെടുക്കുന്നത്. സോ ആർക്കൊക്കെയാണ് ഈ അവാർഡ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ടു എൻകറേജ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ ബേസ്ഡ് ഇൻ സൗത്ത് ഏഷ്യ. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോഗ്രാം ആൻഡ് ആക്ടിവിറ്റി ദറ്റ് കോംപ്ലിമെൻറ്റ് ദ എഫേർട്ട് ഓഫ് സാർക്ക് അതായത് സാർക്കിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഓർഗനൈസേഷനും വേണ്ടിയിട്ട്, അതുപോലെ തന്നെ വിമൻ ആൻഡ് ചിൽഡ്രൻ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്. സോ അതേപോലെ തന്നെ ദ ഫീൽഡ് ഓഫ് പീസ് ഡെവലപ്മെൻറ്റ്, പോവേർട്ടി അലീവിയേഷൻ, എൻവയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് റീജിയണൽ കോപ്പറേഷൻ. സോ ഈ വക എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവർ അവാർഡ് കൊടുക്കുന്നുണ്ട്. സോ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് 2004 നമ്മൾ പറഞ്ഞു സാർക്ക് അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഇത് ഇത്രയും നാൾക്കുള്ളിൽ ഒരാൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് കൊടുത്തിരിക്കുന്നത് പോസ്റ്റുമസ്ലിയാണ്, അതായത് മരണാനന്തര ബഹുമതിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ള സയൂർ റഹ്മാനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. സോ ആകെ ഒരാൾക്ക് മാത്രമേ ഇത്രയും നാൾക്കുള്ളിൽ അതായത് 2004 തുടങ്ങിയിട്ട് ഇത്രയും നാൾക്കുള്ളിൽ ഒരൊറ്റ പ്രാവശ്യം ഈ ഒരു അവാർഡ് കൊടുത്തിട്ടുള്ളൂ. സോ ഇത് ആദ്യമായിട്ട് കിട്ടുന്നത് ബംഗ്ലാദേശിൻ്റെ മുൻ പ്രസിഡൻ്റ് ആയിട്ടുള്ള സയൂർ റഹ്മാനായിരുന്നു. ഇന്ന് നമ്മൾ പറയുന്നത് സാർക്കിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൻറ്ററിനെ പറ്റിയിട്ടാണ്. സോ സാർക്കിന് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൻറ്റർ ഉണ്ട്, അത് ഗുജറാത്തിലാണ്, ഗാന്ധിനഗർ. ഗുജറാത്തിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഗാന്ധിനഗറിലാണ് ഈ പറയുന്ന ഗുജറാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സാർക്കിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൻറ്റർ ഉള്ളത്. സോ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 8 മെമ്പർ സ്റ്റേറ്റിനും പോളിസി അഡ്വൈസ് നൽകുക, അതുപോലെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ട് നൽകുക, കപ്പാസിറ്റി ബിൽഡിംഗ് സർവീസസ്, അതുപോലെ തന്നെ ഡിസാസ്റ്റർ റിസ്കിനെ എങ്ങനെ കോപ്പപ്പ് ചെയ്യണമെന്ന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെൻറ്ററിൽ അവർ ചെയ്യുന്നത്. സോ ഇറ്റ് ഓൾസോ ഫെസിലിറ്റേറ്റ് ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പെർട്ടൈസ് ഫോർ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ഡിസാസ്റ്റർ റിസ്ക്. സോ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ അതായത് ഇപ്പം പല രാജ്യങ്ങളിലും നമ്മൾ പ്രവർത്തിച്ച് വിജയിച്ചു കഴിഞ്ഞിട്ടുള്ള ടെക്നോളജീസിൻ്റെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ട്രാൻസ്ഫറും ഇതിനോടൊപ്പം തന്നെ അവർ ചെയ്യുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇവർക്കൊരു സാർക്ക് ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട്. ഓക്കെ, സോ 9th സാർക്ക് ഫിലിം ഫെസ്റ്റിവൽ റീസെൻ്റ്ലി ജൂലൈ 2019 കഴിഞ്ഞത്. അത് നടന്നത് ശ്രീലങ്കയിൽ വെച്ചിട്ടാണ്. സോ ഇന്ത്യയിൽ നിന്നുള്ള നഗർ കീർത്തൻ എന്ന് പറയുന്ന ഒരു ബംഗാളി ഫിലിമിന് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. സോ ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് നഗർ കീർത്തനാണ് കിട്ടിയത്. അതുപോലെ തന്നെ ബെസ്റ്റ് ഡയറക്ടറായിട്ട് കൗശിക് ഗാംഗുലി എന്ന് പറയുന്ന ഡയറക്ടറെ തിരഞ്ഞെടുത്തു. സോ അതും ഈ പറയുന്ന നഗർ കീർത്തന് തന്നെയാണ്. ദെൻ ബെസ്റ്റ് ആക്ടറായിട്ട് റിദ്ധി സെന്നിനെ തിരഞ്ഞെടുത്തു, അതും ഈ പറയുന്ന നഗർ കീർത്തനാണ്. അതുപോലെ തന്നെ ബെസ്റ്റ് ഒറിജിനൽ സ്കോർ പ്രബുദ്ധ ബാനർജീനെ എടുത്തു, അതുപോലെ അതും ഈ പറയുന്ന നഗർ കീർത്തൻ എന്ന് പറയുന്ന ഫിലിമിന് വേണ്ടിയിട്ടാണ്. സോ സാർക്ക് ഫിലിം ഫെസ്റ്റിവലിലും ഈ പറയുന്ന ഇന്ത്യയുടെ ഒരു വലിയ റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാനായിട്ട്
സാധിക്കും. ആൻഡ് നഗർ കീർത്തൻ എന്ന് പറയുന്നത് ഒരു ബംഗാളി ഫിലിമാണ്. അതിന് ഒരുപാട് നാഷണൽ അവാർഡും ഈ പറയുന്ന പോലെ ലഭിച്ചിട്ടുണ്ട്. സോ ഇതാണ് സാർക്ക് എന്ന് പറയുന്ന അസോസിയേഷനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.